നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇടതുപക്ഷത്തിന്റെ അധികാര ദുർവിനിയോഗങ്ങൾ പ്രത്യേകിച്ചും സി പി എമ്മിന്റെ പല ഇരട്ടത്താപ്പുകളും ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ, പിന്നാലെ അഹമ്മദ് ദേവർഗോലുമായി ബന്ധപ്പെട്ട് പുരാരേഖാ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ, ഇപ്പോൾ അധികാര ദുർവിനിയോഗത്തിന് മറ്റൊരു തെളിവ് കൂടി പുറത്ത് എന്ന് മാധ്യമങ്ങൾ ചർച്ചകളുമായി രംഗത്ത് വരുമ്പോൾ ഇടതുപക്ഷം എന്താണ് ഇനിയും മൗനം പാലിക്കുന്നതിൽ അർത്ഥം? പ്രവേശനം വിലക്കിയ സ്വാശ്രയ മെഡിക്കൽ കോളേജിന് മുൻമന്ത്രി കെ കെ ശൈലജ ഇടപെട്ട് സർട്ടിഫിക്കറ്റ് നൽകിയതിന്റെ രേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പാലക്കാട് ചെർപ്പുളശ്ശേരിയിലെ സ്വാശ്രയ മെഡിക്കൽ കോളേജിന് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് പുതുക്കി നൽകാൻ അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജ ടീച്ചർ ഇടപെട്ടെന്നാണ് വിവരം. ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് അവഗണിച്ചാണ് ഇടപെടൽ. ഇത് സംബന്ധിച്ചുള്ള പരാതിയിൽ കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി സർക്കാരിനോട് വിശദീകരണവും തേടിയിരുന്നു. 2018 ചെർപ്പുളശ്ശേരിയിലെ സ്വാശ്രയ കോളേജിന് വേണ്ടത്ര അടിസ്ഥാന സൌകര്യങ്ങൾ ഇല്ലാത്തതിനെ തുടർന്ന് ഇന്ത്യൻ മെഡിക്കൽ കൌൺസിലും ആരോഗ്യ സർവകലാശാലയും ചേർന്ന് കോളേജിലെ 149 വിദ്യാർത്ഥികളെ മറ്റ് കോളേജുകളിലേക്ക് മാറ്റിയിരുന്നു. പിന്നാലെ 2 വർഷത്തേക്ക് MBBS പ്രവേശനം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിലക്കുകയും ചെയ്തു. വിലക്കിന്റെ കാലാവധി അവസാനിച്ചതോടെ 2020 കോഴ്സ് പുനരാരംഭിക്കാനായി എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റിന് കോളേജ് ആരോഗ്യ വകുപ്പിൽ അപേക്ഷ നൽകി. എന്നാൽ കോളേജിലെ സൗകര്യക്കുറവും മുൻപ് വിദ്യാർത്ഥികളെ മറ്റ് കോളേജുകളിലേക്ക് മാറ്റിയതും ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകി അനുമതി നൽകേണ്ടെന്ന് നിർദ്ദേശിച്ചു. എന്നാൽ നിലവിലെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് കോളേജിന് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് റീവാലിഡേറ്റ് ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കുക എന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. ഇതനുസരിച്ച് കരട് തയ്യാറാക്കിയെങ്കിലും വിദ്യാർത്ഥികൾക്ക് 1 കോടിയോളം രൂപ കോളേജ് തിരിച്ചു നൽകാനുണ്ടെന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി. പണം തിരിച്ചു നൽകാത്ത സാഹചര്യത്തിൽ റവന്യൂ റിക്കവറി നടത്താൻ അഡ്മിഷൻ ആൻഡ് ഫീസ് റെഗുലേറ്ററി കമ്മീഷൻ നടപടി ആരംഭിച്ചിട്ടുണ്ടെന്നും അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് നൽകാനുള്ള പണം തിരിച്ചു നൽകാൻ കോളേജിനോട് ആവശ്യപ്പെടണമെന്നും അത് നടപ്പാക്കിയ ശേഷം തീരുമാനമെടുക്കണമെന്നും ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി രാജൻ ഗോബ്രഗഡെ ഫയലിൽ കുറിച്ചു. എന്നാൽ സമയപരിധി ഉള്ളതിനാൽ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകുക, തുടർന്ന് മറ്റ് നടപടികൾ സ്വീകരിക്കുക എന്നായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശം. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, പുരാരേഖാ വകുപ്പിൽ കരാറടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കാൻ മന്ത്രി അഹമ്മദ് ദേവർഗോവിൽ ഇടപെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. നിയമനം നടത്തുന്നതിന് ഡയറക്ടർക്ക് അനുമതി നൽകാൻ കഴിഞ്ഞ April 2 മന്ത്രി ഇ ഫയൽ വഴി ഉത്തരവിടുകയായിരുന്നു. ഒന്നിനു പുറകെ ഒന്നായി ഇത്തരത്തിൽ തോന്നിയതുപോലെ കാര്യങ്ങൾ നടത്തുകയാണ് ഇടതു സർക്കാർ എന്ന ആക്ഷേപം ശക്തി പ്രാപിക്കുകയാണ്. വിഷയം പല രീതികളിൽ വിമർശന വിധേയമായിട്ടും പല വിഷയങ്ങളിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും മൗനം പാലിക്കുന്നുണ്ട് എന്ന ആക്ഷേപങ്ങളുമുണ്ട്. എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് പലരെയും തിരിഞ്ഞുകയറ്റുന്നതെന്നും പലരെയും പരിഗണിക്കുന്നതെന്നും ഫയലുകളിൽ പോലും വ്യക്തമല്ല. മേയറുടെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ ജില്ലാ സെക്രട്ടറിക്ക് കത്തയച്ച് പാർട്ടി ലിസ്റ്റ് ആവശ്യപ്പെട്ടത് വലിയ വിവാദമാകുന്നതിനിടെയാണ് മുൻമന്ത്രിയുടെയും പുരാവസ്തു വകുപ്പ് മന്ത്രിയുടെയും ഒക്കെ ഇടപെടലുകൾ പുറത്തുവന്നത്. സർക്കാർ ഓഫീസുകളെ അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും കേന്ദ്രങ്ങളാക്കി ELDF മാറ്റുന്നതിന്റെ തെളിവുകളാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം പ്രത്യക്ഷ സമര പരിപാടികളുമായി രംഗത്തുണ്ട് തീർന്നില്ല. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ പട്ടിക കാറ്റിൽ പറത്തി MG സർവകലാശാലയിലും പിൻവാതിൽ നിയമനം തുടരുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും വരികയാണ്. കോടതി വിധികൾ ലംഘിച്ച് സ്ഥിരം തസ്തികകളിൽ പോലും വർഷങ്ങളായി താൽക്കാലിക നിയമനം നടക്കുന്നു. സിൻഡിക്കേറ്റ് അംഗങ്ങളും രാഷ്ട്രീയ നേതാക്കളും നൽകുന്ന കത്ത് മാത്രമാണ് നിയമന യോഗ്യത. 400+ ഒഴിവുകളിൽ ഈ രീതിയിൽ എല്ലാ വർഷവും ഇഷ്ട നിയമനം നടക്കുകയാണ്. ഇങ്ങനെ പോയാൽ കേരളം എവിടെ ചെന്ന് നിൽക്കുമെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.